ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. റഗ്നറോക്ക് സീരീസിലെ സീസൺ വണ്ണിലെ എപ്പിസോഡ് നമ്പർ 2 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡ് 1 കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വേണം എപ്പിസോഡ് 2 കാണാൻ വേണ്ടി. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്തി നമുക്ക് നേരെ എപ്പിസോഡ് 2 എന്താണെന്ന് നോക്കാം. നോർസ് മിത്തോളജിയിലെ ഏതാനും വരികളാണ് കാണിക്കുന്നത്? തോറാണ് ഏറ്റവും ശക്തനായ ദൈവം, ജനങ്ങളെയും ബാക്കിയുള്ള എല്ലാവരെയും സംഭരിച്ച് പോകുന്നത് തോറാന്ന് പറഞ്ഞാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ആദ്യമേ തന്നെ കാണിക്കും മാഗ്നയാണ്. മാഗ്നെ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസോൾഡ് മരിച്ചത് എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ അവൾ മരിച്ചതിനുള്ള ദുഃഖത്തിലിരിക്കുകയാണ് നമ്മുടെ മാഗ്ന. അങ്ങനെ മാഗ്നെ ലാവറിച്ചും കൂടി നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രിയാണ് വന്നിട്ട് ചോദിക്കുക, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാലോ, നീ ഓക്കെ അല്ലേ, നിനക്കിപ്പോൾ വിഷമമൊന്നും ഇല്ലാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും പറയുകയാണ് നിൻ്റെ നിങ്ങളുടെ അടുത്ത് രണ്ടുപേരെന്ന് പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുതെന്ന്, അവിടെ ഭയങ്കര അപകടമാണെന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് മാറി മാറി പറഞ്ഞതല്ലേ. അങ്ങനെ നമ്മുടെ ലാവറിച്ചാണ് ഈ മാഗ്നയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ മാഗ്നെ നേരെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ഇസോൾഡയുടെ ബെഞ്ചിലാണെങ്കിൽ കുറേ ഫ്ലവേഴ്സും കുറേ കാൻഡിൽസൊക്കെ വെച്ചിരിക്കുകയാണ് അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. നമ്മുടെ പ്രിൻസിപ്പാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. പ്രിൻസിപ്പാൾ പറയുകയാണ് ശരിക്കും ഒരു ഹിസ്റ്ററി ക്ലാസ് ആയിരുന്നു, നമുക്ക് എല്ലാം ദുഃഖമുള്ള ദിവസമാണ്. കാരണം ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്നത് ഇസോൾഡയുടെ അച്ഛനായിരിക്കും. അങ്ങനെ ഇസോൾഡ മരിച്ചത് കൊണ്ട് ഇസോൾഡയുടെ ഫാദർ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇസോൾഡയുടെ ഫാദർ അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ട് നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇസോൾഡയുടെ അച്ഛൻ പറയുകയാണെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇസോൾഡ മരിച്ച കാരണം പാർട്ടി മാറ്റി വെക്കാമെന്ന് പ്രിൻസിപ്പാൾ പറയുമ്പോൾ അതൊരിക്കലും വേണ്ട, ഇസോൾഡ ആഗ്രഹിച്ച പാർട്ടി തന്നെ ആയിരുന്നു പറയുന്നു. അങ്ങനെ പോലീസ് ഓഫീസർ അങ്ങോട്ട് വരികയാണ്. പോലീസ് ഓഫീസർ പറയുന്നു മോശം കാലാവസ്ഥ കാരണം ഇടിമിന്നലടിച്ചാണ് ഇസോൾഡ മരിച്ചതെന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ മാഗ്നക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം മാഗ്ന അവിടെ വന്നപ്പോൾ ഒരു ഇടിമിന്നൽ പോലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പോലീസ് ഓഫീസർ പറയുകയാണ് കേസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് കയറുന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാം, പ്രത്യേകിച്ച് മാഗ്നയാണല്ലോ ഇത് കണ്ടത്. അങ്ങനെ നമ്മുടെ മാഗ്നയും പോലീസ് ഓഫീസും സംസാരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ ശരിക്കും തെറ്റാണ്, അവിടെ ഇടിമിന്നൽ ഉണ്ടായിരുന്നില്ല, ഞാൻ വരണ വരെ അവിടെ ഒരു ഇടിമിന്നൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസർ മാഗ്നയുടെ പറയുകയാണ് നിൻ്റെ മനസ്സിപ്പോൾ ശരിക്കും അസ്വസ്ഥതയാണ്, അതുകൊണ്ടാണ് നീ ഓരോ കാണൽ പറയുന്നത്, ശരിക്കും ഈ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നുവെന്ന് നമ്മുടെ മാഗ്നയടുത്ത പോലീസ് ഓഫീസർ പറയുകയാണ്. ഇതേ സമയത്ത് വീട്ടിൽ ചെന്ന മാഗ്ന നമ്മുടെ ഇസോൾഡയുടെ പഴയ യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇസോൾഡയെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാഗ്നയെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ കാണിക്കുന്ന വിദാറിനെയാണ് കാണിക്കുന്നത്. വിദാറിനെ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ മാഗ്നയുടെ അമ്മയടുത്ത് പറയുകയാണ് എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാറിൻ്റെ കണ്ണാടി ആരും തല്ലി പൊട്ടിച്ചിരിക്കുന്നു, അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നീ ഒന്ന് വേഗം ഫാസ്റ്റ് ആക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് മെയിൽ ചെയ്യും, ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഫാസ്റ്റ് ആക്കാമെന്ന് നമ്മുടെ വിദാറിനോട് പറയുകയാണ്. അങ്ങനെ മെയിൽ ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ അവൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള ചിറ്റിക കൊണ്ടാണ് നമ്മുടെ വിദാറിൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതേ സമയത്ത് കാണിക്കുന്നത് വീടാണ് കാണിക്കുക, മാഗ്നയുടെ കാലൊക്കെ എടുത്തു വെക്കുകയായിരിക്കും. ഇതേ സമയത്ത് അവിടെ മാഗ്നയുടെ അമ്മ വന്നിട്ട് നീ എന്താണ് കാണിച്ചത്, നീ ആളെ വിദാറിൻ്റെ ഗ്ലാസ് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന് പറയുകയാണ്. ശരിക്കും ഞാനും ലവറിച്ചും ഇവിടെ ഇരുന്ന് ടി വി കാണുകയായിരുന്നു, നീ മാത്രമാണ് പുറത്തുണ്ടായത്, അപ്പം നീ ആയിരിക്കും ആ ഗ്ലാസ് പൊട്ടിച്ചത്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ മാഗ്നയുടെ ചിറ്റിക അറിഞ്ഞില്ലേ, ആ ചിറ്റികയാണ് നമ്മുടെ വിദാറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ മാഗ്നയ്ക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, അപ്പം മാഗ്ന പറയുക ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ മാഗ്നെ നേരെ റൂമിൽ ചെന്നിട്ട് നമ്മുടെ വിദാറിൻ്റെ നമ്മുടെ മാഗ്നയുടെ വീട് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുകയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി. അപ്പം അതിൽ കാണിക്കുന്നത് 537 മീറ്റർ ദൂരമുണ്ട്, അത്ര ദൂരത്തേക്കാണ് നമ്മുടെ മാഗ്നെ ചുറ്റുകയറിഞ്ഞത്. മാഗ്നയ്ക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് നമ്മൾ ലവറിച്ച് വന്ന് ചോദിക്കുക, നീ എന്ത് മണ്ടനാണ്, ആൾക്കാരൊക്കെ തുണ്ടി വീട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു, നീയാണ് ഈ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ ശരിക്കും വ്യത്യസ്തനാണല്ലോ. ഇതേ അമ്മ പറഞ്ഞ പുതിയ ചുറ്റിക വാങ്ങാൻ വേണ്ടി നിനക്ക് കാശ് തന്നിരിക്കുകയാണ്, നീ പോയി പുതിയ ചിറ്റിക വാങ്ങാൻ നമ്മുടെ ലൗറിച്ചാണ് നമ്മുടെ മാഗ്നയോട് പറയുകയാണ്. അങ്ങനെ പുതിയ ചിറ്റിക വാങ്ങിയിട്ട് നമ്മുടെ മാഗ്നെ നേരെ ചെല്ലുന്നത് സ്കൂൾ ഗ്രൗണ്ടിലോട്ടാണ്. ആ എന്തിനാന്ന് വെച്ചാൽ ആ ചിറ്റിക ഒന്നും കൂടി ഇറന്ന് നോക്കാൻ വേണ്ടിയാണ്, എത്ര ദൂരം പോകുമെന്ന് നോക്കാൻ, അവൻ്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പ്രാവശ്യം അവൻ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വേറെ നോക്കിയില്ല, ആ ചിറ്റിക എടുത്ത് അവൻ ദൂരത്തോട്ട് വലിച്ചെറുകയാണ്, ശരിക്കും ദൂരത്തോട്ടാണ് ആ ചിറ്റിക പോകുന്നത്. അങ്ങനെ അവൻ ആ ചുറ്റിക എറിഞ്ഞതിന് ശേഷം അവൻ ഓരോ അടി വെച്ച് ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്, എത്ര അടി ദൂരം പോയെന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ അടി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാഗ്ന. അങ്ങനെ മാഗ്ന ശരിക്കും 1 കിലോമീറ്റർ ദൂരത്തേട്ടാണ് ആ ചിറ്റിക എറിഞ്ഞിരിക്കുന്നത്. മാഗ്നയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാഗ്നയ്ക്ക് തന്നെ മനസ്സിലാവുകയാണ് അവനക്ക് എന്തൊരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെന്ന്, അവൻ തന്നെ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അവൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു.
ഇതേസമയം വിദാറിൻ്റെ വണ്ടിയുടെ ചില്ല് പൊട്ടി ഞാൻ ചിട്ടിക്ക് എടുത്താൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയത്തായിരിക്കും വിദാറിൻ്റെ വൈഫ് അങ്ങോട്ട് കയറി വരുന്നത്. അതൊരിക്കലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം നിന്നോട് ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തിരുന്നത്. ഇന്ന് പോലീസ് ഓഫീസേഴ്സ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മാഗ്നെ കുറേ നേരം പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് എന്തോ കാണികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നുവെന്ന് നമ്മുടെ വിദാറിനത് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ വിദാറിനോട് ചോദിക്കുകയാണ്, നിനക്ക് മാഗ്നിയുടെ അമ്മേനെ ഇഷ്ടമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം നീ അവളുടെ രൂപം കണ്ടില്ല, തടിച്ച് കുറേ അസുഖമൊക്കെ ആയിരിക്കുന്നു, അതാണ് മനുഷ്യരെ സ്നേഹിച്ച് അതാണ് വരാൻ പോകുന്നതെന്ന് നമ്മുടെ വിദാറിനത് പറയുകയാണ്. ഇതേ സമയത്ത് വിദാർ കുറേ നേരം ആലോചിച്ചിട്ട് അവളോട് എല്ലാ കാര്യവും തുറന്ന് പറയുകയാണ്, ഞാനാണ് ഇസോൾഡയെ കൊന്നതെന്ന് അവളോട് തുറന്ന് പറയുന്നത്. ഇതേ സമയത്ത് അവൾ പറയുകയാണ്, നീ എന്താണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും കുട്ടികളെ ഉപദ്രവിക്കില്ല എന്ന് നമ്മൾ വാക്ക് പറഞ്ഞതല്ലേ. അപ്പോൾ അവിടെ വിദാറ് പറയുകയാണ്, അവൾ മലമുകളിൽ കാണാൻ പാടാത്ത കുറേ കാനകൾ കണ്ടു, അതുകൊണ്ട് എനിക്ക് വേറൊരു വഴിയും ഇല്ലാണ്ടാണ് ഞാൻ അവളെ കൊന്നു കളഞ്ഞെന്ന് പറയുന്നു. ഇതേ സമയത്ത് അവൾ പറയുകയാണ്, നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, പോലീസുകാർ ഈ കേസ് ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ വിദാറ് പറയുകയാണ്, അവളുടെ ഫോണാണെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ആ ഫോണ് നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ, കാരണം ആ ഫോണിൽ കുറേ വീഡിയോസ് എടുത്ത് നമ്മൾ മുൻ എപ്പിസോഡിൽ എല്ലാവരും കണ്ടതാണ്. ഇതേ സമയത്ത് കാണിക്കുന്ന സ്കൂളാണ് കാണിക്കുന്നത്, നമ്മുടെ മാഗ്നയും ഗ്രേയും കൂടി അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുകയാണ്. നമ്മുടെ ഇസോൾഡ് ഇല്ലാത്തത് കൊണ്ട് ടീച്ചർ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് മാറാം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേറെ വേറെ ഗ്രൂപ്പിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവിടെ ഗ്രേ പറയുകയാണ്, ഗ്രൂപ്പ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കുറച്ച് സമയം കൂടുതൽ തന്നാൽ മതിയെന്ന് ടീച്ചറിനോട് പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ഓക്കെ അങ്ങനെ തന്നെ ആവണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഗ്രേ പറയുകയാണ്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരാം മാഗ്നെ, നമുക്ക് അവിടെ പോയിരുന്ന അസൈൻമെൻസ് ഒക്കെ ചെയ്യാമെന്ന് നമ്മുടെ മാഗ്നെ അടുത്ത് നമ്മുടെ ഗ്രേ പറയുകയാണ്. അങ്ങനെ മാഗ്നക്ക് ശരിക്കും സന്തോഷമാകുകയാണ്, ഓക്കെ നീ വീട്ടിലോട്ട് വരാൻ വേണ്ടി മാഗ്നെ പറയുന്നു. അങ്ങനെ നമ്മുടെ ലൗറിച്ചാണ് ഈ പാർട്ടിക്ക് പോകാൻ വേണ്ടി നമ്മുടെ ലവറച്ചിന് അമ്മയുടെ പഴയ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നു. ഇതേ സമയത്ത് വീട്ടിൽ വന്ന മാഗ്നി ശരിക്കും പരിഭ്രാന്തി പെടുകയാണ്, ഗ്രേ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നിയുടെ അമ്മ നേരെ ചെന്നിട്ട് മാഗ്നിയോട് പറയുകയാണ്, നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നീ നോർമലായിട്ട് തന്നെ ഇരിക്കുക, നമുക്ക് അവളെ വരുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് നോക്കാമെന്നൊക്കെ നമ്മുടെ മാഗ്നിയുടെ അമ്മ പറഞ്ഞ് അവനെ കൂളാക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗ്രേ അങ്ങോട്ട് വരുന്നു കഴിയുമ്പോൾ നമ്മുടെ മാഗ്നിയും ഗ്രേയും സംസാരിക്കുകയാണ്, നീ എന്താ ഇപ്പോൾ കണ്ണട വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കണ്ണട വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓ നീ ആൾ കൊള്ളാലോ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഗ്രേ ചോദിക്കുകയാണ്, നിന്നെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാം പറയുമ്പോൾ നമ്മുടെ മാഗ്നെ പറയുകയാണ്, എനിക്ക് അര കിലോമീറ്റർ ദൂരത്തേക്ക് ചിറ്റിക്ക് എറിയാൻ പറ്റുമെന്ന് നമ്മുടെ മാഗ്നെ പറയുകയാണ്. നമ്മുടെ ഗ്രേ വിചാരിച്ച് അവളെ കളിയാക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് ചിരിച്ച് തള്ളുകയാണ് നമ്മുടെ ഗ്രേ ആണെങ്കിൽ. ഇതേ സമയത്ത് നമ്മുടെ ഗ്രേ പറയുകയാണ്, ഓ നിൻ്റെ കോമഡി കൊള്ളാലോ, ഇതൊക്കെ ഇന്ന് ഇത്രയും മതി എന്ന് പറഞ്ഞ് ഒരു വളിച്ച ചിരി ചിരിക്കുകയാണ് നമ്മുടെ ഗ്രേ. അങ്ങനെ ഗ്രേ പറയുകയാണ്, എനിക്ക് പോകാൻ സമയമായിരിക്കും, നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു. നീ ഇന്ന് പാർട്ടിക്ക് വന്നിട്ടുണ്ടോയെന്ന് നമ്മുടെ ഗ്രേ ചോദിക്കുമ്പോൾ മാഗ്നെ പറയുകയാണ്, ഞാൻ പാർട്ടിക്കൊന്നും മഞ്ഞില്ല എന്ന് പറയുകയാണ്. അതായത് ഇസോൾഡ മരിച്ച ദിവസത്തെ കാലാവസ്ഥ എടുത്ത് നോക്കുകയാണ് നമ്മുടെ മാഗ്നെ, അന്ന് ഇടിമിന്നൽ വല്ലതും ഉണ്ടായെന്ന് നോക്കുകയാണ്. ഇതേ സമയത്ത് ഈ ലവറിച്ചാണ്ട് വരുന്നത്, നീ എന്താണ് ആൾ വ്യത്യസ്തനാണല്ലോ, നേരത്തെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കുന്നു, ഇപ്പോൾ വേണമെങ്കിൽ കാലാവസ്ഥ നോക്കും, ഞാൻ അടുത്ത് നീ എന്തായിരിക്കും നോക്കാൻ പോകുന്നത് പറഞ്ഞ് കളിയാക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നെ പറയുകയാണ്, ഇസോൾഡ മരിച്ച സമയത്ത് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഇടിമിന്നൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, പിന്നെ എങ്ങനെയൊക്കെ ഇസോൾഡ മരിച്ചതെന്ന് നമ്മൾ ലവറിച്ചിനോട് ചോദിക്കുകയാണ്. നീ അത് വിട്ടേക്കും, ലവറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മാഗ്നെ പറയും, ഞാൻ എങ്ങനെ വിടാൻ വേണ്ടിയാണ് ഇസോൾഡ എങ്ങനെയാണ് മരിച്ചത് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറയുകയാണ്. അവിടെ നേരെ കട്ടിയത് കാണിക്കുന്നത് സ്കൂളാണ് കാണിക്കുന്നത്, അവിടെ വലിയൊരു പാർട്ടി നടക്കാൻ പോവുകയാണ്, എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സാക്സൺ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് പോവുകയാണ്, സാക്സണിൻ്റെ ഡ്രസ്സൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ സാക്സ് പറയുകയാണ്, ഇതേ നമ്മുടെ ഇസോളയുടെ പേരിൽ പുതിയ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വിദാറിനെ കാണിക്കും. വിദാറാണെങ്കിൽ നമ്മുടെ ഇസോളയുടെ ഫോൺ തപ്പി ആ മലഞ്ചെരുവിലൊക്കെ നടക്കുകയായിരിക്കും. അങ്ങനെ ആ മലഞ്ചെരുവിൽ തന്നെ നമ്മുടെ ഇസോളയുടെ ക്യാൻഡിയിലും കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടാകും അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ഇതേ സമയത്ത് ആയിരിക്കും മാഗ്നങ്ങോട് വരുന്നത് നമ്മുടെ ഇസോളയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുറച്ച് പൂ വെക്കാൻ വേണ്ടി. അത് നമ്മുടെ വിദാറ് കാണുകയാണ്. വിദാർ അപ്പം തന്നെ അവിടെ ഒളിച്ചിരിക്കുകയാണ്, കാരണം നമ്മുടെ മാഗ്നയുടെ കണ്ണി പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇസോളയുടെ സ്മാരകത്തിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ മാഗ്നെ കുറച്ച് പൂ വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മാഗ്നെയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇസോൾഡാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ നിന്ന് കട്ട സ്കൂളാണ് കാണിക്കുന്നത്, നമ്മൾ ലൗറിച്ച് എന്ന അടിപൊളി ഡ്രസ്സൊക്കെ പൊളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൗറിച്ച് ഒരു ഗേ ആണ്. അങ്ങനെ ലൗറിച്ച് വരുമ്പോൾ എല്ലാവരും ശരിക്കും അതിശയപ്പെട്ട് നിന്ന് പോവുകയാണ്. അവൻ്റെ ഡ്രസ്സൊക്കെ ആണ്, ഡ്രസ് സ്റ്റൈൽ ഭയങ്കര ഇതായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ നേരെ കട്ടിയത് കാണിക്കുന്ന ആ പാർട്ടി സമയത്ത് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും ഇസോൾഡയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം, അതിന് വേണ്ടി എൻ്റെ മോളെ ഇങ്ങനെ വിളിക്കുകയാണ്, അതായത് സാക്സിനെ വിളിക്കുകയാണ്.
അവളൊരു ഗാനം ആലപിക്കുമെന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുകയാണ്. അങ്ങനെ എല്ലാവരും നിശബ്ദരായിരിക്കും. അവൻ സാക്സ ഇസോൾഡക്ക് വേണ്ടി ഒരു ഗാനം പാടുകയാണ്. ഇതേ സമയത്ത് ആയിരിക്കും ഒച്ചപ്പാടൊക്കെ ഉണ്ടായിക്കൊണ്ട് മാഗ്നെ അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാവരും നമ്മുടെ മാഗ്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നെ വിചാരിക്കും ഇവരെന്തിനും എന്നെ നോക്കുന്നതെന്നാണ് മാഗ്നെ ഇപ്പോൾ വിചാരിക്കുന്നത്. ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു. എല്ലാവരുടെ ശ്രദ്ധയും നമ്മുടെ മാഗ്നെ അടുത്തോട്ട് ആകർഷിപ്പിക്കുകയായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ലൗറിച്ച് പറയുകയാണ് മാസ് എൻട്രി ആയിരുന്നു ബ്രോ എന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ ആ സംസാരിച്ച് കാണുമ്പോൾ നമ്മൾ ഈ ലവർച്ച് പറയുകയാണ്, ചിലപ്പോൾ അവർ സെറ്റായിട്ട് ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലവർച്ചിനെ കൊണ്ട് ലവർച്ചിൻ്റെ കൂട്ടുകാർ പോവുകയാണ്, നമുക്ക് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞ് പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫിയർ ചോദിക്കുകയാണ് നിൻ്റെ സഹോദരനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലവർച്ച് പറയുകയാണ് അവൻ തടിയനാണ്, പിന്നെ അവനക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്നും പാടില്ല, അത് മാത്രമാണ് എനിക്ക് അവനെ പറ്റി അറിയാൻ പാടുള്ളൂ എന്ന് നമ്മൾ ലവർച്ചാണെങ്കിൽ നമ്മുടെ ഫിയറിൻ്റെ അടുത്ത് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാഗ്നെ നേരെ ചെന്ന് നമ്മുടെ ഗ്രേഡ് എടുത്ത് ഇരിക്കുകയാണ്, നീ എന്താ ഡാൻസൊന്നും കളിക്കില്ലെന്ന് ചോദിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഫിയർ ആയിട്ട് വരുന്നത് പുതിയ ജാക്കറ്റാണല്ലോ മാഗ്നെ എന്ന് പറയുന്നു. മാഗ്നോടൊപ്പം ഡാൻസ് കളിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞ് നമ്മുടെ ഗ്രേനെ വിളിക്കുകയാണ്. അങ്ങനെ ഗ്രേനെയും കൊണ്ട് നമ്മുടെ ഫിയർ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മാഗ്നെ ശരിക്കും ദേഷ്യം വരികയാണ്. അങ്ങനെ നമ്മുടെ മാഗ്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഗ്നെയുടെ കയ്യിലുള്ള ഒരു കുപ്പി അറിയാണ്ട് തന്നെ മാഗ്നെയുടെ ബലം കൊണ്ട് പൊട്ടി പോവുകയാണ്. മാഗ്നെക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മാഗ്നെയുടെ കൈക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ തന്നെ മാഗ്നെ അവിടുന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ അവൻ വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ മാഗ്നെ പറയുകയാണ് ഈ വെള്ളം കുടിക്കാൻ ഈ വെള്ളം ചീത്തയാണ്. നമ്മുടെ മാഗ്നെ അവനോട് പറയുകയാണ്. ഇതേ സമയത്ത് അവൻ കളിയാക്കുകയാണ്. നീ എൻ്റെ പുതിയ ഇസോൾഡ വന്ന് നോക്കുകയാണ്, ഇസോൾഡയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമ്മുടെ മാഗ്നെടുത്ത് പറയുകയാണ്. ഓ സോറി സോറി, നീയും ഇസോൾഡ ശരിക്കും ഫ്രണ്ട്സ് ആയിരുന്നു, എനിക്കറിയാമായിരുന്നു. ഇസോൾഡ ശരിക്കും മരിച്ചു വെച്ചാൽ ആ മരഞ്ചെരിവിൽ ഇടിച്ചാണ് മരിച്ചത് പറയുകയാണ്. നേരത്തെ പറഞ്ഞ ഇടി മിന്നിയാണ് മരിച്ചത് പറയുന്നു. ആ പോലീസ് ഓഫീസറിൻ്റെ മോനാണ് ഇവൻ. അങ്ങനെ അവിടെ മാഗ്നെ ചോദിക്കുക, നീ എന്താണ് പറഞ്ഞത് മലഞ്ചെരിവിൽ ഇടിച്ചാണ് മരിച്ചതെന്നാണ്. ഇതേ സമയത്താണ് പറയുകയാണ്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. നീ എന്താ കഥ മാറ്റി മാറ്റി പറയുകയാണ്, നിങ്ങളാളെ കൊള്ളാനെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മാഗ്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് നോക്കുമ്പോൾ ആ പ്രിൻസിപ്പളാണെങ്കിൽ കുറേ പുള്ളേരെ കൊണ്ട് അവിടെ ശരിക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളാളെ കൊള്ളാലോ അല്ലേ, പുള്ളേരെ വെച്ചാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതേ സമയത്ത് പാട്ട് ശരി തകർത്തവിടെ നടന്നുകൊണ്ടിരിക്കുകയും എല്ലാവരും ആടുകയും പാടുകയും ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ മാഗ്നെ അവിടെ നേരെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഇസോളയുടെ അച്ഛനായ, അതായത് നമ്മുടെ മാഗ്നെ ടീച്ചറിനെ കാണാൻ വേണ്ടി നേരെ നമ്മുടെ ഇസോളയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ മാഗ്നെ പറയുകയാണ്, അവർ വീണ്ടും വീണ്ടും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇസോളയുടെ മരിച്ചത് വേറെന്തോ കാരണം കൊണ്ട് മാത്രമാണ് പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞ മരഞ്ചേരിയുടെ ഇടിച്ചാണ് മരിച്ചതെന്ന് പറയുകയാണ്. അങ്ങനെ ഇസോളയുടെ ബുക്കൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മുടെ ഇസോളയുടെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മാഗ്നെ ഇസോളയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇസോളയുടെ അച്ഛൻ്റെ അച്ഛൻ പറയുകയാണ്, നീ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യമില്ല, ഒരു ദിവസത്തോടും കഴിഞ്ഞാൽ നമ്മുടെ ഇസോൾഡയെ അടക്കാൻ പോവുകയാണ് പറയുന്നു. ശരിക്കും ഇസോൾഡ് ഒരു അപകടത്തിൽ തന്നെയാണ് മരിച്ചതെന്ന് നമ്മുടെ മാഗ്നെ അടുത്ത് പറയുകയാണ്. പക്ഷേ മാഗ്നെക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇസോൾഡ് ഒരു അപകടത്തിൽ മരിച്ചാണ്. അങ്ങനെ നമ്മുടെ അച്ഛനിങ്ങനെ ഒരേ കാലം പറയുമ്പോൾ നമ്മുടെ മാഗ്നെ ശരിക്കും ദേഷ്യം വന്ന് നേരെ പുറത്തിറങ്ങി പോവുകയാണ്. ആ അവിടെ കിടന്ന കാറ് നമ്മുടെ മാഗ്നെ തള്ളി മാറ്റുകയായിരിക്കും മാഗ്നെയുടെ ദേഷ്യം കൊണ്ട്. അങ്ങനെ നമ്മുടെ ടീച്ചർ ചോദിക്കുന്നത് നീ ഇപ്പം എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചിങ്ങനെ അതിശയിച്ച് നിന്ന് പോവുകയാണ് നമ്മുടെ ടീച്ചർ. അങ്ങനെ മാഗ്നെക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാഗ്നെ അത് പറയുകയാണ്, നീ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി, നീ വീടിൻ്റെ അകത്തോട് കയറിയിരിക്കാൻ പറയുന്നു. ഇതേ സമയത്ത് നമ്മൾ ലൗറിച്ചും നമ്മുടെ ഫിയറൊക്കെ കൂടി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് നമ്മുടെ ഇസോളയുടെ ഓർമ്മകൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ തിരികളുടെ അടുത്തോട്ടൊക്കെയാണ് ഇവർ ചെല്ലുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഫിയർ ചോദിക്കുകയാണ്, എല്ലാവരും ഇപ്പോൾ ഇവൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളെ വെറുത്തവർ വരെ ഇവൾക്ക് വേണ്ടി ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് അവനോട് ചോദിക്കുക, നീ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ പറയുക, ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നാണമില്ല ഇവൾക്കൊക്കെ വേണ്ടി മെഴുകുതിരി കത്തിക്കാൻ. ഇതേ സമയത്ത് അവനക്ക് ചെറുതായി ദേഷ്യമൊക്കെ വരുന്നുണ്ട്, നീ മര്യാദക്ക് ആ മെഴുകുതിരി കെടുത്തിക്കോളാൻ പറയുമ്പോൾ അവൻ പറയുകയാണ്, ആ മെഴുകുതിരി ഞാൻ കെടുത്തില്ല എന്ന് ആ നമ്മുടെ ഫിയറിൻ്റെ അത് പറയുകയാണ്. അങ്ങനെ ഫിയറിന് ശരിക്കും ദേഷ്യം പറയുകയാണ്. ഫിയർ പറയുകയാണ്, ഹോ ഞാൻ തന്നെ കെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് അവൻ നേരെ ആ മെഴുകുതിരിയിലോട്ടൊക്കെ മുള്ളിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അത് അവനക്ക് ശരിക്കും ദേഷ്യം പറയുകയും അവൻ നേരെ ഫോൺ എടുത്തിട്ട് അവൻ കാണിക്കുന്ന ആ പ്രവൃത്തി നേരെ ഫോട്ടോ എടുത്ത് വെക്കുകയായിരിക്കും. നമ്മുടെ ലവറച്ചിനാണെങ്കിൽ ഒന്നും തോന്നുന്നില്ല, അങ്ങനെ ലവറച്ച് കാണുകയാണ് അവൻ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ലവറച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ആ ഫോട്ടോ നേരെ ഇൻസ്റ്റഗ്രാമിലോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഫിയർ ചോദിക്കുകയാണ്, നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിൻ്റെ ഫോട്ടോ ഒന്ന് വൈറലാക്കിയെന്ന് പറയുന്നു. നമ്മുടെ ഫിയർ രറ്റടിയാണ് മോന്ത കൊടുക്കുക, മര്യാദ ഡിലീറ്റ് ചെയ്തോളാൻ പറയുന്നു. അവൻ നേരെ താഴ്ത്തി വീണ് അവൻ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നതോട് കാണിക്കുകയാണ്. ശരിക്കും അവൻ ആ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. അവൻ ഫിയറിന് ശരിക്കും ദേഷ്യം വരികയാണ്. അവൾ നേരെ കട്ടയിൽ കാണുക, മാഗ്നെ പറയുകയാണ് ഈ ബുക്കൊന്നും കൊടുക്കരുത്, കാരണം അവളുടെ സീക്രട്ട് ഒരിക്കലും പബ്ലിഷ് ആക്കാൻ നോക്കരുത്, ആ ബുക്കെങ്കിലും ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. കാരണം അവളുടെ കുറേ സീക്രട്ടൊക്കെ ആ ബുക്കിൽ ഉണ്ടായിരുന്നെന്ന് നമ്മുടെ മാഗ്നെക്ക് അറിയാം. കാരണം അവൾക്ക് സാക്സിയൊക്കെ ഇഷ്ടമായിരുന്നു, അതായത് അവളൊരു ലെസ്ബിയൻ ആയിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ നമ്മുടെ മാഗ്നെ കെട്ടിപ്പിടിച്ച് നമ്മുടെ
ഈ സോളിയുടെ അച്ഛൻ കരയുകയാണ് ഈ ബുക്കൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് വിദാറിന് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ മോൻ്റെ പുതിയ ലീലാവിലാസങ്ങളാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇതേ സമയം ചോദിക്കുകയാണ് നമ്മുടെ സാക്സ, സാക്സിൻ്റെ ഒപ്പമാണ് ഇന്ന് നമ്മുടെ ഗ്രേ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സാക്സയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാക്സ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഫിയറിന് ഇഷ്ടമില്ലാത്തത്, ഈ അങ്ങനെയൊന്നുമില്ല, നിനക്ക് മാഗ്നിയാണ് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ, ഈ മാഗ്നിയാണ് ഇഷ്ടമൊന്നുമല്ല, പിന്നെ എന്തിനാണ് അവൻ്റെ വീട്ടിൽ പോയെന്ന് ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾ അസൈൻമെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ്, വേറെ ഒന്നും ഞങ്ങൾ തമ്മിലില്ലാന്ന് നമ്മുടെ ഗ്രേ ആണെങ്കിൽ നമ്മുടെ സാക്സിനോട് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരേ കാലമാക്കി എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? അവർ നേരെ കാണിക്കുന്നത് ഇവനാണ് നേരെ വീട്ടിലോട്ട് വരികയാണ്. നമ്മുടെ ഫിയർ ഇവനൊന്നും പറഞ്ഞിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ, ആ പോസ്റ്റ് ഇപ്പോഴും കിടക്കണമെന്ന് ഇവൻ അറിയാൻ പാടില്ല. ഇതേ സമയത്ത് വിദാർ പറയുകയാണ് ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഫിയർ പറയുക, അത് ഞാൻ തമാശയ്ക്ക് ചെയ്താണ്, നീ ഇപ്പം മുള്ളിയത് അവരുടെ ആ സ്മാരകത്തിൻ്റെ മേത്തല്ല, നീ എൻ്റെ മേത്താണ് മുള്ളിയിരിക്കുന്നത്, എൻ്റെ നിലയും വിലയും മറന്നുകൊണ്ട് നീ ഇപ്പം ഇതേപോലെ കാലിൽ കാണിച്ചല്ലേ എന്ന് ദേഷ്യപ്പെട്ട് നമ്മുടെ ഫിയറിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിദാറാണ് ഈ ഡ്രസ്സൊക്കെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും ഞാൻ ഡ്രസ്സൊക്കെ ഊരുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. നമ്മുടെ ഫിയറിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഫിയറിന് അവർ ഉമ്മം കൊടുക്കുകയാണ്. നമ്മുടെ വിദാറ് പിന്നെ ഒന്നും നോക്കിയിട്ട് അരഞ്ചം പുറഞ്ഞ് അവിടെ ടപ്പോ ടപ്പോ എന്ന് പറഞ്ഞ് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല അടിപൊളി ഇടിയായി മോന്തൊക്കെ കിട്ടുന്നത് നമ്മുടെ ഫിയറിൻ്റെ അന്നിട്ട് നിർത്തുന്നില്ല, പിന്നെയും പിന്നീട് ചാമ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ വിദാറ്. വിദാറ് ആരാ മോൻ, വേറെ ലെവലാണ് ഈ സീരീസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്, നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. അതിന് ഗ്രേ പോയി എന്തോ ഒച്ച കേട്ട് ഗ്രേ താഴ്ത്ത് പോയി നോക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദാറാണെങ്കിൽ നമ്മുടെ ഫിയറിൻ്റെ അടുത്തിട്ട് തല്ലെന്തായാലും കാണുന്നു, നല്ല അറിഞ്ഞം പൊടിഞ്ഞ തല്ലനായും കാണുന്നത്. ഇത് കണ്ട് നമ്മുടെ ഗ്രേ ശരിക്കും പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാണ് നേരെ വീണ്ടും വന്ന് കിടക്കുകയായിരിക്കും. അങ്ങനെ വീണ്ടും ചവിട്ടുന്നതൊക്കെയുണ്ട്, പക്ഷേ നമ്മുടെ ഗ്രേ ഒന്നും ആരോടും ഒന്നും പറയാണ്ട് വന്ന് വീണ്ടും അവിടെ നിന്ന് കിടക്കും. പക്ഷേ സാക്സ് അത് കാണുന്നുള്ളൂ, എനിച്ച് പോയതൊക്കെ നമ്മുടെ സാക്സ് കാണുന്നുണ്ട്, പക്ഷേ സാക്സ് ഒന്നും ചോദിക്കുന്നില്ല നമ്മുടെ ഗ്രേയുടെ അടുത്ത്. അങ്ങനെ അടുത്ത ദിവസമായിരിക്കും നമ്മുടെ ഇസോൾഡയുടെ അടക്കം, ഇസോൾഡയുടെ ശവസംസ്കാരത്തിനായിരിക്കും. അങ്ങനെ എല്ലാവരും വരികയാണ്. നമ്മുടെ മാഗ്നയും മാഗ്നയുടെ വീട്ടുകാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാവരും ശരിക്കും ദുഃഖിച്ചാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മാഗ്ന അങ്ങോട്ട് വരികയാണ്. മാഗ്നയുടെ ഉറ്റ സുഹൃത്തിൻ്റെ ശവസംസ്കാരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാഗ്ന നേരെ വീട്ടിലോട്ട് വരികയാണ്. കാരണം അവർ വീടാണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് വീടിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ വീട് മൊത്തം മരിച്ചു പിറകി ഇട്ടേക്കുകയായിരിക്കും, വലിച്ചു വാരിയെ ഇട്ടേക്കുകയായിരിക്കും. ഇത് കാണിച്ചുകൊണ്ടായിരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലും കിടിലെ എപ്പിസോഡ് നാളെ കാണുന്നവർ നമുക്ക് എല്ലാവരും ഗുഡ് ബൈ. നിങ്ങൾക്ക് നാളെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ചാനൽ ചെറുതായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നാളെ കാണാം.